ISL le tene the most successful coach, the master tactician Sergio Lobera. Yoru peru kekumbolana Kerala Blasters aaradhar kurachengilum Odisha bayakkunnathu. FC Govayilum Mumbai City FC ilum oru migacha career ne shesham ISL vittathine shesham ippol Odisha FC de coach aayikonde Sergio Lobera thirichu vannirikkunnu. എന്നാൽ ഇതിനെല്ലാം ഉപരി സെർജിയോ ലോബേരയ്ക്ക് പരിചയമില്ലാത്ത ഒരു മുഖം കൂടിയുണ്ട്. നമ്മുടെ ആശാൻ ഇവാൻ വുക്കോമാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡഗ് ഔട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. എന്തായാലും ഈ ഒരു മത്സരത്തിന്റെ രണ്ട് പ്രത്യേകതകളാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ഒഡീസി എഫ് സിയുടെ കാര്യം. ഒഡീസി എഫ് സി ആവട്ടെ ഇത്തവണ സെർജിയോ ലോബേറിനെ ടീമിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് തന്നെ കുറച്ച് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് പ്ലെയേഴ്സിനെ എടുത്തു പറയാം. മൊർത്തോള ഫോൾ, ലെനി റോഡ്രിഗസ് ആൻഡ് അഹമ്മദ് ജാഹു. എഫ് സി ഗോവയിൽ നിന്നും മുംബൈ സിറ്റിയിലേക്ക് സെർജിയോ ലോബേറ പോയപ്പോൾ കൂടെ കൂടെ മൂന്ന് പ്ലെയേഴ്സാണ്. ഇപ്പോൾ തിരിച്ച് ലോബേറ ഒഡീസി എഫ് സിയിലേക്ക് വന്നപ്പോൾ ഈ മൂന്ന് പ്ലെയേഴ്സും ഒഡീസി എഫ് സിയിലും ജോയിൻ ചെയ്തിരിക്കുകയാണ്. സെർജിയോ ലോബേറയുടെ ഏറ്റവും വിശിഷ്ടരായിട്ടുള്ള മൂന്ന് പ്ലെയേഴ്സാണ് ഈ മൂന്ന് പേര്. ഇവരെ വെച്ചുകൊണ്ടുള്ള ഗെയിം പ്ലാൻ ആണ് കൂടുതലും സെർജിയോ ലോബേറ കാഴ്ചവെക്കാറുള്ളത്. എന്തായാലും അതിനുപരി ടീമിലേക്ക് എത്തിച്ചിരിക്കുന്ന മറ്റു പ്ലെയേഴ്സും പേരുകൾ എടുത്ത് പറയേണ്ടതില്ല. ഡിയാഗോ മൗറീഷ്യോ, റോയ് കൃഷ്ണ, അതുപോലെ തന്നെ ഡിഫൻസ് ലൈനിലാവട്ടെ മൊർത്തോറ ഫോൾ, റൈറ്റ് വിങ്ങിലെ ജെറി, ഇവരെല്ലാം അവനവരുടെ പൊസിഷനിൽ ഏറ്റവും മികവ് തെളിയിച്ചിട്ടുള്ള താരങ്ങളാണ്. ആൻഡ് ഗോൾ കീപ്പർ അമരീന്ദർ സിംഗ്. അപ്പൊ ഇത്രയും പ്ലെയേഴ്സിനെയും എല്ലാ ഭാഗത്തും ഏതൊരു ടീമിലും ഏറ്റവും കൂടുതൽ മികവ് തെളിയിച്ചിട്ടുള്ള പ്ലെയേഴ്സിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള ഒഡീസി എഫ് സി ആണ് ഇത്തവണ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യമാവട്ടെ, നോർത്ത് ഈസ്റ്റുമായി 1-1 ഡ്രോ ആയതിനു ശേഷം ഇപ്പോൾ ഒഡീസിയെ നേരിടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. എസ്പെഷ്യലി കുറെ പ്ലെയേഴ്സിന് ഇഞ്ചുറിയായി പോയതും അതുപോലെ തന്നെ ഡിഫൻസ് ഒരുപാട് മാറ്റങ്ങളും സസ്പെൻഷനും കാര്യങ്ങളും ഒക്കെ നേരിടുന്നത് കൊണ്ട് തന്നെ ഇവരെ പിടിച്ചു കെട്ടുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് എഫ് സി കപ്പിൽ 6 ഗോളിനാണ് ഒഡീസി എഫ് സി വിജയിച്ചിരിക്കുന്നത്. അത് തന്നെ വലിയൊരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു രൂപം നമുക്ക് കാഴ്ചവെക്കാം. അതും ഈ ഗോൾ അടിച്ചിരിക്കുന്നത് എല്ലാം ഡിഫൻസിലാണ് എന്നുള്ളതും. തീർച്ചയായും ഒഡീസി എഫ് സി അറ്റാക്കിംഗ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് തലവേദന സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഇനി അറ്റാക്കിങ്ങിലാവട്ടെ, കോമി പെപ്പ, ദിമിത്രിയോസ്, ഡയമണ്ട് അക്കോസ് എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷൻ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് വർക്കൗട്ട് ആവാത്തതുപോലെ തോന്നി. പലപ്പോഴായും കോമി പെപ്പ കഴിഞ്ഞൊരു മത്സരത്തിൽ ഹെഡറിനും അതുപോലെ തന്നെ പല ചാൻസുകളും കുറച്ച് നേരിയ വ്യത്യാസങ്ങൾക്കാണ് ഗോളുകൾ ആവാതെ പോയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു എഫേർട്ട് കോമി പെപ്പറയുടെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. ഇനി റൈറ്റ് വിങ്ങിലാവട്ടെ സന്ദീപ് സിംഗ്. സന്ദീപ് സിംഗിൻ്റെ ക്രോസുകൾ ഒരുപാട് വരുന്നുണ്ടെങ്കിലും അത് കണക്ട് ചെയ്യാൻ പലപ്പോഴായും പ്ലെയേഴ്സ് ഡി ബോക്സിൻ്റെ ഉള്ളിൽ ഇല്ലാത്തൊരു സാഹചര്യം നമ്മൾ കഴിഞ്ഞൊരു മത്സരത്തിൽ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ അതെല്ലാം മാറ്റി വെക്കേണ്ടതാണ്. കാരണം പ്റ്റേജ് ഒഡീസി എഫ് സിയുടെ ഡിഫൻസ് ലൈനിനെ മറികടക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. എസ്പെഷ്യലി മൊർത്തോള ഫോൾ, അതുപോലെ അവരുടെ ഡിഫൻസ് പ്ലെയേഴ്സ് എല്ലാം വളരെ ഹൈറ്റ് കൂടിയിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ഇവരെ മറികടക്കുന്നത് തീർച്ചയായിട്ടും കുറച്ച് കഷ്ടമാണ്. ആൻഡ് എസ്പെഷ്യലി ഇവരെ മറികടന്നാൽ പോലും അമരീന്ദർ സിംഗിനെ മറികടക്കുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് ആവട്ടെ, ഡാനിഷ് ഫാറൂഖ് നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. കഴിഞ്ഞൊരു മത്സരത്തിൽ, അതിന് മുന്നത്തെ മത്സരത്തിലെല്ലാം ഗോൾ സ്കോറിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിലേക്ക് കെ പി രാഹുലിനെ കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാണ് എൻ്റെ ഒരു സജഷൻ. നമ്മളൊരു ഫോറിൻ താരത്തെ പിൻവലിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ താരം കെ പി രാഹുലിനെ കൊണ്ടുവന്ന് സ്പീഡി അറ്റാക്കുകൾ നടത്തിക്കൊണ്ടുള്ള ഒരു ഗെയിം കാഴ്ചവെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റു ഫോർമേഷനിൽ ഒരു കഴിഞ്ഞൊരു മത്സരത്തിൽ വേറൊരു മാറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ആൻഡ് കഴിഞ്ഞ മത്സരത്തിൻ്റെ റിവ്യൂ നമുക്ക് ഇടാനായിട്ട് പറ്റിയില്ല, ബിക്കോസ് ഞാൻ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയിട്ട് പുറത്തായിരുന്നു. അപ്പോൾ എന്തായാലും അതിന് ക്ഷമിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.